ലിപ്ടോക്കിൻ്റെ വായനാ സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോഫി പറഞ്ഞ കഥയും ദൈവത്തിൻ്റെ പുസ്തകവും അടക്കം ഒരുപാട് നല്ല രചനകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത കെ പി രാമനുണ്ണിയുടെ ജീവിതത്തിൻ്റെ പുസ്തകം എന്ന വലിയ ഒരു നോവലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ഗോവിന്ദവർമ്മരാജ ഒരു തീവണ്ടി യാത്രക്കിടെ അപകടത്തിൽപ്പെടുകയും അതിയന്നൂർ കടപ്പുറത്ത് എത്തിപ്പെടുകയും ചെയ്തു. ആക്സിഡൻറ്റിനെ തുടർന്ന് ആംനേഷ്യ ബാധിച്ച വർമ്മ അതിയന്നൂരിലെ ഒരു മുക്കവക്കുടിൽ താമസിക്കാൻ തുടങ്ങി. മുക്കുവ സ്ത്രീയായിരുന്ന ശാരദേട്ടത്തി വർമ്മയെ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയ തൻ്റെ സഹോദരനായി കണക്കാക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ട്രെയിൻ അപകടത്തെ തുടർന്ന് കാണാതായ വർമ്മ മരണപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഭാര്യ ഡോക്ടർ ഇന്ദിരയും അവരുടെ അച്ഛൻ മേനോനും മരണാനന്തര ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ആംനേഷ്യക്ക് ശേഷമുള്ള വർമ്മ കടപ്പുറം തന്നെ തൻ്റെ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അപ്രതീക്ഷിതമായി ബാങ്കിലെ കണക്കുകളും മറ്റും ആംനേഷ്യ സമയത്ത് പറയുന്നത് കേട്ട സ്ഥലത്തെ ഒരു ബാങ്ക് മാനേജർ വർമ്മയെ തിരിച്ചറിയുകയും വീട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് എറണാകുളത്തെ വീട്ടിലേക്കും പിന്നീട് ചെന്നൈയിൽ ചികിത്സയ്ക്കും കൊണ്ടുപോകുന്നു. എന്നാൽ തിരക്ക് നിറഞ്ഞ ആ നഗര ജീവിതത്തെ വിട്ടെറിഞ്ഞ് വർമ്മ അതിയന്നൂരിലേക്ക് തന്നെ തിരിച്ചു വരികയും അവിടെ മുക്കുവനായ കുഞ്ഞിഷനായി മാറുകയും ചെയ്യുന്നു. ഫറൂഖ് കോളേജ് സുഹൃത്ത് അസീസിൻ്റെ സഹോദരി പൊന്നാനിക്കാരി സുബൈദ തമിഴകത്തിലെ പ്രസിദ്ധ നായികയായി മാറുകയും ഏറ്റവും തിരക്ക് പിടിച്ച നടിയായി തീരുകയും ചെയ്യുന്നു. ഒടുവിൽ കന്നഡ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കാൻ അവസരം ഒത്തുവരികയും പ്രണയമൊത്ത് വിവാഹിതരാവുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ആദ്യ ദിവസം തന്നെ വാഹനാപകടത്തിൽ ഭർത്താവ് മരിക്കുന്നു. അതിനുശേഷം മറ്റൊരു ബിസിനസ്സുകാരനുമായി സുബൈദ വിവാഹിതയാവുന്നു. പക്ഷേ ഒടുവിൽ അയാളെ ഫസ്ക് ചെയ്തുകൊണ്ട് സുബൈദ ഒഴിവാക്കി. ഗോവിന്ദവർമ്മയെക്കുറിച്ച് മാസികകളിൽ നിന്ന് വായിച്ചറിഞ്ഞ സുബൈദ അതിയന്നൂരിലെത്തുന്നു. അങ്ങനെ ഗോവിന്ദവർമ്മയെ കല്യാണം കഴിക്കുന്നു. അതിയന്നൂരിലെ മുക്കുവ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും സുബൈദയെയും വർമ്മയെയും അവിടുത്തുകാരിൽ ഒരാളാക്കി മാറ്റുന്നു. രാഷ്ട്രീയക്കാരന് സഖാവ് വിജയൻ്റെ ശ്യാമളയുമായുള്ള രഹസ്യബന്ധങ്ങൾ, അത് കാമുകിയെ അറിയിക്കുന്നത്, ക്ഷേത്രസ്ഥാനങ്ങളുടെ സാമൂഹിക ഇടപെടലുകളും അവരുടെ സ്ഥാനങ്ങളും തുടങ്ങിയവയൊക്കെ നോവലിൽ കയറി വരുന്നുണ്ട്. സഖാവ് വിജയൻ്റെ വിവാഹം നടക്കുന്നു. അതിനിടെ കുത്തക മുതലാളിമാർ കുറഞ്ഞ വിലക്ക് മീനെടുക്കുന്നതിനെതിരെ വിജയൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. മുതലാളിമാരുടെ ഫൈബർ വെള്ളം സമരക്കാർ കത്തിക്കുന്നു. ബോംബെയിൽ നിന്നും മറ്റും ഗുണ്ടകളെ ഇറക്കി അതിയന്നൂരിലെ മുക്കുവന്മാരെ നിലക്ക് നിർത്താനുള്ള കുത്തകകളുടെ ശ്രമത്തിനെതിരെ മുക്കുവന്മാരെല്ലാവരും ഒന്നിക്കുന്നു. വർമ്മയും സുബൈദയും കഥാകാരൻ മാധവൻകുട്ടിയുമൊക്കെ സമരത്തിന് നേതൃത്വം നൽകുന്നു. ഒടുവിൽ സമരം മുക്കുവന്മാർക്ക് അനുകൂലമായി തീരുകയും കലാപക്കാർ തീരം വിട്ടോടുകയും ചെയ്തു. ആ ഓട്ടത്തിനിടെ ഉരത്തൻ വെച്ച വെടി വർമ്മയുടെ തലക്ക് കൊള്ളുകയും വർമ്മ ചലനമറ്റ് വീഴുകയും ചെയ്തു. മരിച്ചെന്നുറപ്പായ ഗോവിന്ദവർമ്മയ്ക്ക് വേണ്ടി സുബൈദ ഉള്ളറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ എല്ലാവരെയും സ്തബ്ധരാക്കിക്കൊണ്ട് വർമ്മ പുനർജ്ജരിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ വളരെ മനോഹരമായി ചിത്രീകരിക്കുകയാണ് രാമനുണ്ണി. സന്തോഷവും ദുഃഖവും ജീവിതവും മരണവും അധിനിവേശവും ചെറുത്തുനിൽപ്പും രാഷ്ട്രീയവും മതവും മതവിശ്വാസവും സംഘടനകളും വരെ പരാമർശിക്കപ്പെടുന്നുണ്ട്. മനുഷ്യർക്കിടയിലെ സ്നേഹവും ജീവിതത്തിൻ്റെ അർത്ഥവും അർത്ഥമില്ലായ്മയുമൊക്കെ വരച്ചു കാട്ടുകയാണ് വർമ്മയുടെ കഥ പറയുന്നതിലൂടെ കഥാകൃത്ത്. മടുപ്പില്ലാതെ വായിച്ചു തീർക്കാവുന്ന സാമാന്യം വലിയ ഒരു നോവലാണ് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് 2011 അവാർഡ് നേടിയ ജീവിതത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഈ നോവൽ. ഡിസി ബുക്സ് 2008 പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ 484 പേജുകളാണ്. അന്നത്തെ വില 195 രൂപയായിരുന്നു. 2020 460 രൂപ വിലയുണ്ട് പുസ്തകത്തിന്. ലാപ്ടോപ്പിൻ്റെ ഈ വായനാ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല വായനാനുഭവം നേരുന്നു. നന്നായിട്ട് വായിക്കുക, വായിച്ചു വളരുക.